ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇഫ്താറിൻ്റെ ടൈമിൽ വയറും മനസ്സും നിറയുന്ന അത്രയും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ വീഡിയോയിലാരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കുക വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അര കപ്പ് പാൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാരക്ക് പകരം മിൽക്ക് മേഡാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇതാ എല്ലാം കൂടിയിട്ട് മിക്സ് മിക്സാക്കിയെടുക്കലാണ് പഞ്ചാര നല്ലോണം മെൽറ്റ് ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാം എനിക്ക് ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഒഴിവാക്കിക്കോട്ടോ ഇനിയിപ്പം ഈ പാൽപ്പൊടിയും കൂടി നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കാം പിന്നെ പാൽ ചൂടാക്കും മുന്നേ പാൽപ്പൊടിയും മിക്സ് മിക്സാക്കിയിട്ട് അങ്ങനെ ചൂടാക്കാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ മിക്സ് മിക്സാക്കിയെടുത്തതാണ് അതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ മിക്സ് മിക്സാക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കണ്ട കാര്യം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കാര്യം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ അടിയിൽ പിടിക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി വനിലോ ഏലക്കാപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ താ അതും കൂടി മിക്സ് മിക്സാക്കിയെടുക്കുക എനിക്ക് ഇതാ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുമ്പം തീ ഓഫ് ചെയ്യുക ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് മാറും ഞാനിപ്പോൾ ഇതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നല്ലോണം തണിയാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക ആ ഒരു ടൈമിൽ ഞാനിതാ ഒരു കപ്പ് ചവരിയില്ലേ ചവരി നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് വേവിച്ചെടുക്കാനാണ് എന്നിട്ടിത് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം ഇതാണ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ചവരി നല്ലവണ്ണം വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിലിട്ടിട്ടൊന്ന് അരിച്ചെടുത്തതാണ് ഇനിയിതാ ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കലാണ് ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ കയ്യിലുള്ള ഏതിനടുത്തായാലും ഫ്രൂട്ട്സായാലും കുഴപ്പമില്ല ഇത് നല്ലോണം തണിഞ്ഞിട്ട് വേണം ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക് ഞാനിപ്പം ഇതാ കുറച്ച് മുന്തിരി ആപ്പിൾ സ്ട്രോബെറി മാംഗോ എല്ലാം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ പൈനാപ്പിളൊന്നും ചേർത്ത് കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ കൈപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതാ ഇതിലേക്ക് ഞാൻ രണ്ട് ചെറിയ പഴയില്ലേ അതും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ് അതും കൂടി കട്ടാക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കാശുനട്ട് കിസ്മിസ് പിന്നെന്താ ബദാം എല്ലാം ചേർത്ത് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഇതാ ഞാനൊരു മാറ്റി കൊടുക്കലാണ് ഇതാണ്ടിൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും ചവരും എല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് എന്താ പറയുക ഇഫ്താറിൻ്റെ ടൈമിൽ വയറും മനസ്സും എന്ന് പറയുന്ന അത്രയും അടിപൊളി ടേസ്റ്റിയാന്ന് വേറെ ഒന്നേൻ്റെയും ആവശ്യമില്ല കേട്ടോ എന്തായാലും ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇൻഷാല് അസ്ലാ വാരിക്കും ബു ബായ്